ഞാനിന് എൻ്റെ ഓർമ്മകളിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ഒരുപാട് കാലം മനസ്സിൽ കനലായി കൊണ്ടുനടന്ന ഒരു യാത്രയിലേക്ക്. എൻ്റെ പ്രേക്ഷകർ എന്നോടൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ. ഇത് പറയാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ അത് എന്നോട് ചെയ്യുന്ന അനീതിയായിരിക്കും. ഒരു മാധ്യമപ്രവർത്തകയുടെ മേലങ്കി അഴിച്ചു വെച്ച് ഞാൻ കണ്ട ചിലത് നിങ്ങളോട് പറയുന്നു. നിത്യവൃത്തിക്ക് വകയില്ലാത്ത കുടുംബത്തിലെ അച്ഛനും അമ്മയ്ക്കും ജനിച്ച നാല് മക്കൾ. ഈ നാല് മക്കളും ബദിരരും മൂകരും. വിധി തങ്ങൾക്ക് നൽകിയ ക്രൂരതയോർത്ത് സഹിക്കാൻ വയ്യാതെ അച്ഛൻ ജീവനൊടുക്കിയപ്പോൾ പകച്ചുപോയ അമ്മ. നൊന്തു പ്രസവിച്ച അമ്മയ്ക്ക് പക്ഷേ അങ്ങനെ പറ്റില്ലല്ലോ. ഈ അമ്മ മക്കളെ വളർത്തി വലുതാക്കി. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും പ്രതീകമാണ് അമ്മ. വിവരസാങ്കേതിക വിദ്യ വളർന്നു വലുതായ ഈ ലോകത്ത് ഇതൊന്നും അറിയാതെ ഈ അമ്മയും മക്കളും. ഇവരുടെ ലോകം ഈ വീടും പരിസരവും മാത്രമാണ്. ഇവരുടെ ഈ ലോകത്തേക്കാണ് കാഴ്ചപ്പതിപ്പിന്റെ ക്യാമറ ഇന്ന് കടന്നു ചെല്ലുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലോകത്ത് ഒരമ്മയ്ക്കും അച്ഛനും സഹിക്കാവുന്നതിലപ്പുറമാണ് മക്കളുടെ ഈ അവസ്ഥ. എറണാകുളം ജില്ലയിൽ ചരിത്ര പ്രസിദ്ധമായ സുനഹദോസ് പള്ളിക്ക് തൊട്ടടുത്ത് ഉദയംപേരൂർ പഞ്ചായത്തിലാണ് ഈ കുടുംബം കഴിയുന്നത്. ഉദയംപേരൂർ കിഴക്കേ പണ്ടാരപ്പാട്ടത്തിൽ വീട്. പട്ടികജാതി ദളിത് വിഭാഗത്തിൽപ്പെട്ട ദേവകിക്കും നീലാണ്ടിനും മക്കൾ അഞ്ചായിരുന്നു. ആദ്യ കുട്ടി ജനിച്ച് 2 വയസ്സായപ്പോൾ മരണമടഞ്ഞു. അതിനുശേഷമുണ്ടായ മറ്റ് 4 മക്കൾ 4 പേരും ബധിരരും മൂകരും. ഒരാണും 3 പെൺമക്കളും. ഇതിൽ കൗസല്യ 21 വയസ്സിൽ മരണമടഞ്ഞു 7 വർഷം മുൻപ്. ഇനിയുള്ളത് ഈ 3 പേർ: രമണി, ശോഭ, മണി. കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്ന ഗൃഹനാഥന് ക്യാൻസർ ബാധിച്ചപ്പോൾ കുടുംബം കഷ്ടപ്പാടിലായി. അസുഖവും ഒപ്പം വീട്ടിലെ ദാരിദ്ര്യവും സഹിക്കാനാവാതെ നീലാണ്ടൻ ആത്മഹത്യ ചെയ്തു. അതോടെ കുടുംബം അനാഥമായി. എൻ്റെ ചെറുപ്പം മുതലേ
ഒന്നും പറയേണ്ട, വീട്ടിൽ വെച്ചും കഷ്ടപ്പാടായിരുന്നു എനിക്ക്. അവിടെ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അതിൽ കൂടുതൽ കഷ്ടപ്പാട്. അതിനിടക്ക് ഒരു കൊച്ചുണ്ടായി, അതിൻ്റെ ഇളയത് ഒരു കൊച്ചുണ്ടായി. അതന്നേരം എനിക്ക് ജ്വരപ്പനി വന്ന്, പിന്നെ അതിന് പാല് കുടിക്കാതെയായി. ആ കൊച്ച് രണ്ടര വയസ്സ് വരെ വളർത്തിയ, പിന്നെ അത് മരിച്ചു. പിന്നെയുള്ളതാണ് ഇതുങ്ങൾ. എന്ത് കഥ പറയാനാ, കല്യാണം കഴിഞ്ഞിട്ട് കാലം കുറച്ചായില്ലേ, ഒന്നും പറയണ്ട. പുള്ളി ഒരു ദിവസം പണിക്ക് പോയാൽ പകുതി ദിവസം പണിക്ക് പോകില്ല. പിന്നെ എന്തായിരുന്നു പണി? തെങ്ങേറ്റം. പേര് പറഞ്ഞില്ല. നീലാണ്ട. എന്നിട്ട് പിന്നെ അങ്ങനെയായി. കുടുംബത്തിൽ കലകുപോയി. ഞാൻ വല്ല നെല്ലുകുത്താനൊക്കെ പോകും, കൊയ്യാൻ പോകും. കൊച്ചിനെ നോക്കാൻ അവർക്ക് കഴിയില്ല. അങ്ങനെയൊക്കെ ആയി. എന്ത് വേണ്ട, എനിക്ക് പനിയും വന്ന് സുഖമില്ലാതെ ആയപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോയെന്ന് കുളിപ്പിച്ച്. വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ കൊച്ചിനെ നോക്കാൻ ആരുമില്ല. കുട്ടികളെ നോക്കാൻ എത്ര പേരുണ്ട്? അന്ന് രണ്ടു പേരുണ്ട്. ഒന്നും വർത്തമാനം പറയില്ല, ഒരെണ്ണം പറയില്ല. ഇനി ഒന്ന് പറയണതായിരുന്നു. അത് മരിച്ചു പോയില്ല. രണ്ടര വയസ്സ് വരെ മാറ്റി. അത് ഇങ്ങനെ മരിച്ചു പോയി. പിന്നെ ഉണ്ടായവരൊക്കെ ഇങ്ങനെയാണ്. ഇവർ നാലു പേരുള്ളപ്പോഴാണ്. മറ്റേ ഒരെണ്ണം മരിച്ചു പോയല്ല. ഇവർ നാലു പേരുള്ളപ്പോഴാണ് പുള്ളിക്ക് അസുഖം. അതിക്ക് മുമ്പേ ഉണ്ട്, അറിയാൻ പാടില്ലായിരുന്നു. അറിയാൻ പാടില്ലാതിരുന്ന് പോയി ഇവിടെ ഇവിടെ പോയി മരുന്ന് മേടിക്കും. തന്നെയല്ലേ പോക്കും പറയൂ. അങ്ങോട്ട് പറഞ്ഞു അത് ഈ മനുഷ്യൻ കേട്ടില്ലത്. ഇങ്ങോർക്ക് ഇച്ചിരി ചെവിക്ക് വൻപുണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ. അത് കേട്ടില്ല. രസ്ത്രം എടുക്കണമെന്ന് അങ്ങോട്ട് പറഞ്ഞു. ആരും രസ്ത്രം എടുത്ത്. ഇത് കഴിഞ്ഞ് പിന്നെ ഏളാച്ചൻ്റെ മാവും ഞാൻ പറഞ്ഞിട്ട് കൊണ്ടുപോയി. എന്നാലും അല്ല വിവരം അറിയണം. നാടാരുടെ അടുത്ത് കൊണ്ടിരുന്നപ്പോൾ അവർ കഴിഞ്ഞ് ചോദിച്ചും പറഞ്ഞ് ഇന്നതാണ് അസുഖം. ആൻസറാണ് ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്തു. ഇനി ഉണ്ടാകുകയാണെങ്കിൽ രക്ഷയില്ലെന്നാണ് തോന്നുന്നത്. ഇത്രയും മൂത്തുപോയില്ലേ. വയറ് കീറി ഓപ്പറേഷൻ ചെയ്തൊക്കെ എടുത്ത് കളഞ്ഞെങ്കിലും ഇനി ഉണ്ടാകുകയാണെങ്കിൽ ഇതിൻ്റെ രക്ഷയില്ലെന്ന്. അങ്ങനെ പിന്നെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും തുടങ്ങി. പിന്നെ തുടങ്ങിയപ്പോൾ പുള്ളി കണക്കാക്കി ഇനി ഇവിടെ ഇരുന്നിട്ട് ആരും അന്വേഷിക്കാനും നോക്കാനും ഇല്ല. അതെല്ലാം തൂങ്ങിയിരിക്കുകയാണ്. ഇവിടെയും പോലില്ല കിഴക്ക്. അപ്പം ഞങ്ങളിവിടെ എണീറ്റിട്ടില്ല. ഇളയച്ചനും ഇളയച്ചൻ്റെ 2 മക്കളും ഇവിടെ ഇറയത്ത് കിടപ്പുണ്ട്. അന്നേരമാണ് ഈ അവരടുക്കുന്ന് പോയാണ് ഈ തോന്നുന്നത്. അന്ന് ഇവരൊക്കെ കൊച്ചുങ്ങളാണ്. അത്ര കൊച്ചുങ്ങളല്ല, 2-3 വയസ്സൊക്കെ ഉണ്ട്. അത്രയേ ഉള്ളൂ. എന്താ വിഷമിക്കാനുള്ളത്? ഇപ്പോഴും വിഷമതയില്ലേ. അന്നത്തെ ഇന്നും ഒരു കുറവില്ലല്ലോ എനിക്ക്. കൗസു ഇനി ജോലി വരുമായിരുന്നു. അവർക്ക് അങ്ങനെ വന്നല്ലേ കുളത്തിൽ വെള്ളം കോരാൻ ചെന്നതാണ്. അവിടെ വെച്ച് വന്നു. അവിടെ വെച്ച് കണ്ടു ആളങ്ങളും അറിഞ്ഞു നിന്ന്. അപ്പം അവൾക്ക് ഒരു 10-27 വയസ്സോളം ഉണ്ടായിരുന്നു. കർമ്മവിധി. ഞാൻ വരുമ്പോൾ പൊങ്കിടപ്പുണ്ട്. ഓരോരോ സമയത്ത് ഓരോന്നേക്ക് വന്ന് കൂടുന്നു കൊച്ച്. എന്താ ചെയ്യണം? അയൽപക്കത്തെ വീടുകളിൽ പണിയെടുത്തും മറ്റുള്ളവർക്ക് വസ്ത്രങ്ങൾ അലക്കിക്കൊടുത്തും മകൻ മണി തെങ്ങ് കയറി കിട്ടുന്ന വരുമാനം കൊണ്ടുമൊക്കെയാണ് ഇതുവരെ ജീവിച്ചത്. ദേവകിക്ക് ഇപ്പോൾ വയ്യാതായി. രമണിയും ശോഭയും മറ്റു വീടുകളിൽ പണിയെടുത്ത് തീരെ അവശരുമായി. ശോഭക്ക് ഈ ശ്വാസം മുട്ടും കുറഞ്ഞൊരു നാളായിട്ട്. മറ്റേ രമണിക്ക് രോഗമൊന്നുമില്ല. അത് പ്രായമായില്ലേ. പിന്നെ കാലവേല എടുത്ത് നടന്ന് നടന്ന് ശരീരം നോക്കാത്ത പണിയായിട്ട് പോയിട്ടുണ്ട്. കടക്കാരുടെ വീട്ടിലേക്ക് അങ്ങനെയൊക്കെ നടന്ന് എന്ത് വേണ്ട. അതിൻ്റെയും പശ മുഴുവൻ പോയി തീർന്നു. വിധിയുടെ ക്രൂരതയെന്നോണം
ബദിരനും മുഖനുമായ തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്ന മകൻ മണി തെങ്ങിൽ നിന്ന് വീണ് കിടപ്പിലുമായി. പിന്നീട് ഇതാണ് അവസ്ഥ. ഓർമ്മക്കുറവും മാനസികാസ്വാസ്ഥ്യവുമുള്ള മണി വെളുപ്പിന് വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ ഉദയംപേരൂർ പഞ്ചായത്ത് മുഴുവൻ നടന്ന് നടന്ന് രാത്രിയാണ് വീട്ടിലെത്തുക. അതുവരെ ഈ അമ്മയ്ക്ക് ആദിയാണ്. എന്ത് പറയാനാ, വണ്ടിയിൽ ഇരുന്നുള്ള ആൾക്കാർ കാണണം. പൂത്തോട്ടവരെയും തിരിച്ചു പോകുന്നത്. ഒന്നാമത്തെ ഇവൻ്റെ മേട് കാരണം അവർക്കൊക്കെ വെറുത്തേ. എത്ര തവണ കൊണ്ട് ആശുപത്രി കിടത്തി മണീന. ആ തെങ്ങിൽ നിന്ന് വീണ്ടും തന്നെ മൂന്ന് തവണ കൊണ്ട് പോയി പുളിക്കാൻ ആശുപത്രി കിടത്തി. കാശും ചെലവില്ല. അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് പിന്നെ പണിക്ക് പോയിട്ടുമില്ല. എങ്ങനെ മണി വീണ? എങ്ങനെ തെങ്ങ കയറി? എന്തോ വശപ്പശങ്ങൾ കാലത്തേക്ക് പോകും. എങ്കിലും ഒരു മാവിൻ്റെ കൊമ്പേ വന്ന് തലയിടിച്ച് ഇവൻ്റെ എന്നിച്ച കാലത്തേക്ക് പോകുന്നത്. ആ ഇടിയാണ് ഇവന് ഓതയില്ലാതെ അട്ടിച്ച്. കുടുംബം ഒരുവിധം പോയിട്ട് പോകുന്നതാണ്. അല്ല, അഞ്ചും പത്തും രൂപയും പത്തും പത്തിൽ കൂടുതൽ കൊണ്ടുവരാറില്ല. അന്ന് പിന്നെ അതുണ്ടെങ്കിലും ജീവിക്കാം. പിന്നെ ഞാൻ അലക്കുമായിരുന്നു. അന്ന് രണ്ട് വരുമാനം കൊണ്ട് അങ്ങനെ ജീവിക്കും. ഈ അമ്മയ്ക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിയും? രണ്ട് പെൺമക്കളെയും ഇപ്പോൾ മറ്റു വീടുകളിൽ പണിയെടുക്കാൻ അയക്കാറില്ല. കാരണം മറ്റൊന്നുമല്ല, ആദി തന്നെ. എന്തെങ്കിലും സംഭവിച്ചാൽ ആരോട് പറയാൻ എന്ന ആദി. ടി വി ഉണ്ട്. അല്ലേ, ഇതുങ്ങൾ ഈ രാത്രിയിലൊക്കെ അയലക്കത്തൊക്കെ പോകും. അങ്ങനെ വന്നപ്പോൾ ഞാൻ രമേശനോട് പറഞ്ഞു, എൻ്റെ മോനെ എന്തെങ്കിലും ഒന്നും ഉണ്ടെന്ന് പോകും, ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഇവിടെ ഇരിക്കും. അവർ അവർ രണ്ടെണ്ണം പോകും പെൺപിള്ളേക്ക്. അവനങ്ങനെ പോക്കില്ല, അവനത് കാണണമൊന്നുമില്ല. പോവും, എന്നിട്ട് അവർക്ക് തോന്നുമ്പോൾ കയറി വരും. അപ്പം എനിക്കിവിടെ ആദിയാണ് ഇങ്ങൾ പോയെന്ന് കാരണം. എല്ലാവരും ഇവിടെ കൊണ്ടുവന്നാക്കാൻ പറ്റിയവരുണ്ടോ? അങ്ങനെ വന്നപ്പോൾ മേടിച്ചു കൊടുത്തതാണ്. ആദ്യമൊക്കെ ദേവകിയുടെ സഹോദരന്മാരുടെ സഹായമുണ്ടായിരുന്നു. രണ്ടു പേർ മരിച്ചു. അതോടെ അതും നിലച്ചു. സർക്കാരിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ പെൻഷൻ മാത്രമാണ് ആശ്രയം. ലോകം വിവരസാങ്കേതിക വിദ്യയുടെ കൊടുമുടിയിലേക്ക് കുതിക്കുമ്പോൾ ഇതൊന്നും അറിയാതെ ഇവിടെ കുറച്ച് മനുഷ്യർ. ഈ കാലഘട്ടത്തിൽ ഇവർ ഇങ്ങനെയും ജീവിക്കുന്നു. നിസ്സഹായരായ ഇത്തരം അംഗവൈകല്യമുള്ളവരെ സമൂഹത്തിൽ നിന്നും കൈപിടിച്ചുയർത്തേണ്ടത് ബന്ധപ്പെട്ട അധികാരികൾ തന്നെയാണ്. അതൊന്നും ഇങ്ങോട്ടേക്കൂല, അതൊന്നും ഞങ്ങൾക്ക് വിധിച്ചിട്ടില്ല. അതൊക്കെ ഇപ്പോഴുള്ളവർക്ക്, ഞങ്ങൾക്ക് ഇങ്ങനെയാണ് വിധിച്ചത്. ആ കാലത്തില്ല ഇതൊന്നും. തിരുവനന്തപുരത്തുണ്ട്, അവിടെ കൊണ്ട് വിടാനും പഠിപ്പിക്കാനുമുള്ള കഴിവ് ഇവിടെ ഉണ്ട്. വെള്ളം കൊടുക്കാൻ വൃത്തിയില്ലാത്തപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ടാക്കണേ. പിന്നെ നടുവത്ത് അവൾ പീടിയയിലൊക്കെ പോകും, മുരളിയുടെ പീടിയയിൽ പോകും, റേഷൻ കടയിൽ പോകും. അതും പലരും കൊണ്ട് എഴുതിച്ചു കൊടുത്തു പോകും. ഏതൊരമ്മയും ആഗ്രഹിക്കുന്നത് പോലെ നല്ല വിദ്യാഭ്യാസവും നല്ല ജീവിതവും ഇവരും ആഗ്രഹിച്ചു. പക്ഷേ അതിനുള്ള സാഹചര്യമോ സാമ്പത്തികമോ അനുവദിച്ചില്ല. മക്കളെ കല്യാണം കഴിച്ചയക്കാൻ അതിയായ ആഗ്രഹമായിരുന്നു ദേവകിക്ക്. പക്ഷേ ആരും ചോദിച്ചു വന്നിട്ട് ഇന്ന് വരെ. ഇന്നത്തെ കാലാവസ്ഥ അനുസരിച്ച് എന്തെങ്കിലും കൊടുക്കാനുള്ള വഴി നമുക്കില്ലല്ലോ. നല്ല നല്ല കുറേ സ്വത്തുക്കളൊക്കെ അവരുടെ പേരിൽ കൊടുക്കാമെങ്കിൽ ആരെങ്കിലും മതി. നമുക്ക് സ്വത്തല്ല. ഒന്നാമത്തെ തന്നെ ഇതുങ്ങൾ ഇങ്ങനെയുള്ളതാണ്. ആരെങ്കിലും വരുന്നവരുടെ ഇത് മുഴുവനും അവരുടെ കഴുത്തിലാകും, അവരുടെ തലയിൽ കയറും എന്നുള്ള ഇതാണ് നമുക്ക് കൂടുതൽ. അതേസമയത്ത് അവന് ഈ അസുഖം വന്നതിന് മുമ്പൊക്കെ അവന് കല്യാണം ചെയ്താൽ കൊള്ളാമെന്നും പറഞ്ഞു വന്നു ഓരോരുത്തർ. അന്ന് ഞാൻ പറഞ്ഞു, ഈ രണ്ട് മൂന്നെണ്ണം ഇവിടെ നിൽക്കുക ചെയ്തന്ന് മറ്റവളും ഉണ്ട്,
നിക്കച്ചെയ്ത് അവന് കല്യാണം കഴിച്ച് കൊണ്ടുവന്നാൽ അവർക്ക് ഇതുങ്ങളെ നോക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ പിന്നെ പണി തീർന്നില്ലേ. ഇവർക്കും അതിനൊക്കെ ആഗ്രഹമുള്ളത് കൊണ്ടാവാം കല്യാണക്കാര്യത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ തങ്ങൾക്ക് അതിനൊന്നും അർഹതയില്ലോ എന്ന് ആംഗ്യ ഭാഷയിൽ ഉത്തരം നൽകിയത്. ബന്ധവുമില്ലാത്ത ഈ അമ്മയും മക്കളും അയൽപക്കക്കാരുടെ ചെറിയ സഹായത്താലാണ് കഴിയുന്നത്. അല്പം ആശ്വാസമായി കുടുംബശ്രീക്കാർ മാസം നൽകുന്ന ഒരു കിറ്റ്, അത് വിശപ്പടക്കാൻ കൂടി തികയില്ല. ഇപ്പൊ ഞാൻ ഉദയംപേരൂർ പഞ്ചായത്തിലെ 19-ാം വാർഡ് ലേഡി ചെയർപേഴ്സണാണ്. ഇപ്പൊ നമുക്ക് ആശ്രയ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവർക്കൊരു 300 രൂപയുടെ ഭക്ഷണ കിറ്റ് പഞ്ചായത്തിൽ നിന്നും എല്ലാ മാസവും കൊടുക്കുന്നുണ്ട്. അതൊന്നും അല്ല ഇവർക്ക്, എന്നാലും അതൊരു സഹായം. പിന്നെ 3 പേരാണെങ്കിൽ അവർക്ക് ചെവി കേട്ടോട, വർത്തമാനം പറയില്ല. അമ്മയ്ക്ക് ഇവർക്കടെ എന്നാണ് അവർക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തന്നെ കടയിൽ പോകാൻ പോകണമെങ്കിൽ ഇതേ കൂടെ ഒരാൾ പോകണം, എന്നാൽ മാത്രമേ എഴുതി കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് പറ്റില്ല. ഇപ്പോൾ ഒരു ചേച്ചി മരിച്ചാറുന്നു ഈ കുളത്തിൽ വീണ്. അപ്പോൾ ഇവർക്ക് ഒച്ചയെടുത്ത് കരഞ്ഞാലല്ലേ ആരെങ്കിലും കേൾക്കുള്ളൂ, അപ്പം അതും അറിഞ്ഞില്ല. അത് മരിച്ചു കിടക്കുന്ന ഒരവസ്ഥയിലാണ്. നാട്ടുകാരുടെ ചെറിയ സഹായമുണ്ടെങ്കിലും അവർക്കൊരു പരിധിവരെ മാത്രമേ ഇവരെ സഹായിക്കാൻ സാധിക്കൂ. സഹായങ്ങൾ വാഗ്ദാനം ചെയ്താലും അത് പോയി വാങ്ങാൻ വീട്ടിൽ ആരുമില്ലാത്ത അവസ്ഥ. പലപ്പോഴും നാട്ടുകാർക്ക് അത് വീട്ടിലെത്തിച്ചു കൊടുക്കാൻ സാധിക്കാറുമില്ല. പ്രധാനമായ പ്രശ്നം ഇവരുടെ ജീവിത രീതിയിൽ അവരെ സഹായിക്കാൻ പ്രത്യേകിച്ച് 3 മക്കളും സംസാരശേഷിയില്ലാത്തവരും കേൾവിശേഷിയില്ലാത്തവരുമാണ്. അതിനെ സഹായിക്കാൻ കഴിയുന്ന ആധുനിക വൈദ്യസഹായം കിട്ടണം. അത് കേവലം ഒരു പഞ്ചായത്തിൻ്റെ പരിമിതിയിൽ നിന്ന് ചെയ്യാവുന്നതല്ല. ഒന്നില്ലെങ്കിൽ വലിയ സുമനസ്സുകളുടെ സഹായമോ അല്ലെങ്കിൽ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന പ്രത്യേക ഏജൻസിയുടെ സഹായമോ ഒക്കെയാണ് അതിന് കിട്ടേണ്ടത്. കാരണം അമ്മയുടെ കാലശേഷം സത്യം പറയണമെങ്കിൽ ഇവരുടെ ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് ആർക്കും ചിന്തിക്കാൻ കഴിയില്ല. വലിയ പ്രശ്നങ്ങളാണ്. അമ്മയുടെ സഹായത്തിൽ മാത്രം വളരുന്ന മക്കളാണ്. ഇത്രയും പ്രായമായെങ്കിലും അവർക്ക് മറ്റ് മേഖലകളിലൊന്നും എത്താൻ കഴിയുന്നില്ല. നാട്ടുകാരെന്നുള്ള രീതിയിൽ കേവലം ചെറുതായി കാണേണ്ട ഒരു വിഷയമല്ല. ഗവൺമെൻറ് തന്നെ പുനരധിവാസ പാക്കേജിൽ പ്രത്യേക പരിഗണന കൊടുത്ത് സംരക്ഷിക്കേണ്ടവരാണ് ഇവർ. സാധാരണ ഒരു മനുഷ്യരല്ലല്ലോ. കേൾവി ഇല്ലാതിക, വർത്തമാനം പറയാൻ ശേഷിയില്ലാത്ത, ബധിരനും മൂകനും ആയതുകൊണ്ട് തന്നെ ഗവൺമെൻറ് പ്രത്യേകം ഇനിഷ്യേറ്റ് ചെയ്ത് ഒരു പദ്ധതി ആവിഷ്കരിച്ച് ഇവരെ സംരക്ഷിക്കാൻ കഴിയണം. അല്ലെങ്കിൽ ഇവർ ഒരു ബാധ്യതയായി മാറും. പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹത്തിൽ 2 ചെറുപ്പക്കാരായ സ്ത്രീകളാണ്. അവർക്കുണ്ടാകുന്ന മറ്റ് പീഡനങ്ങളൊന്നും ചിന്തിക്കാൻ കഴിയുന്നതിലപ്പുറമാണ്. അപ്പോൾ ഈ അമ്മയുടെ കാലശേഷം അത് ഈ പ്രദേശത്തെ ആളുകൾക്കൊക്കെ ഭീതി ഉണ്ടാക്കുന്ന ഒരു സംഭവമായി നിൽക്കുന്നുണ്ട്. സാമൂഹ്യ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന വിഭാഗമാണ്. പ്രത്യേകിച്ച് ഹിന്ദു വേല സമുദായം വളരെ കുറവാണ്. 50-ൽ താഴെ ആളുകളെ ഈ പഞ്ചായത്തിൽ തന്നെയുള്ളു. അപ്പോൾ അത്രയും പിന്നോക്കം തള്ളപ്പെട്ട ജനവിഭാഗം എന്ന രീതിയിൽ ഗവൺമെൻറ് നന്നായി സഹായിക്കാൻ കഴിയും. സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ ഇവർക്ക് സഹായം ചെയ്യാൻ പലർക്കും മടിയാണ്. കാരണം ആത്മാർത്ഥമായി എന്തെങ്കിലും ചെയ്യാൻ ജനങ്ങൾ തന്നെ സമ്മതിക്കുന്നില്ലെന്ന് ചിലർ പറയുന്നു. ഇവർക്ക് നാളെ എന്ത് ആനുകൂല്യം ഇൻകേസ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരോ മാനുഷിക സംഘടന ആൾക്കാർ കൊടുത്താലും ആദ്യം പറയുന്നത് ഇവരെ പറ്റിക്കാൻ വന്നതാണ്. ആ ചിന്താഗതി ജനത്തിൻ്റെ മാറാതെ ഇങ്ങനെയുള്ള ആൾക്കാരെ സമൂഹത്തിൽ നിന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനാവില്ല. ആദ്യം പൊതുജനമാണ് ഇതിന് ഉത്തരം പറയേണ്ടത്, പഞ്ചായത്ത് മെമ്പറോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ അധികാരികളോ അല്ല. ഇനി ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തെന്ന് ഈ അമ്മയ്ക്ക് അറിയില്ല. 84 വയസ്സായ ദേവകിക്ക് ഇതുവരെ ദൈവം ആയുസ് നൽകിയത് ഈ മിണ്ടാപ്രാണികളെ സംരക്ഷിക്കാൻ തന്നെയാണ്. പക്ഷേ അത് കഴിഞ്ഞാൽ അതും ദേവകിക്ക് അറിയില്ല. അസുഖങ്ങൾ ഒന്നും പറയണ്ട,
എല്ലാ സർവ അസുഖവും ഉണ്ട് എനിക്കിപ്പം. എന്താ എനിക്ക് വല്ലവടം പോയാൽ മതിയെന്നുണ്ട്. കണ്ടും മടുത്ത് അനുഭവിച്ചും മതിയായി. വായിലുണ്ടെങ്കിൽ ഇത കേൾപ്പിക്കും. മക്കളുടെ കാലം വരെ ഞാനിരിക്കുക. ഇപ്പൊ തന്നെ 84 വയസ്സായി ഈ ബിരുദം വന്നപ്പോ. ഇത്രയും കാലം ഇരുന്നത് ദൈവം ഇരുത്തിയേക്കണതും ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ഈ അമ്മയ്ക്ക് അറിയില്ല, ആർക്കും അറിയില്ല. എല്ലാവരും പറയുന്ന പോലെ വിധിയെ ഓർത്ത് പഴിക്കുകയാണ് ഈ അമ്മ. ഓർത്തോർത്ത് നേറി നേറി ആരോട് പറയുമെന്ന് എല്ലാവരും ജീവിക്കണേ, ഞാനും ജീവിക്കണം. മുജമ്മ ഭാവമാണെന്നാണ് പറയണത്. തോന്നാതെ എന്താ ചെയ്യണ, അനുഭവം അങ്ങനെയല്ലേ, അനുഭവം അങ്ങനെയാണ്. അപ്പൊ പിന്നെ തോന്നാതെ നോക്കില്ല, എക്കാ അനുഭവിച്ചുണ്ട് തീരക്കട്ടെ. എന്നും പതിവ് പോലെ ഉണർന്നെണീറ്റാൽ പ്രാർത്ഥിച്ച് പ്രാതലും കഴിച്ച് ഉച്ചയ്ക്കൽപ്പം കഞ്ഞി മക്കളുമൊത്ത് പിന്നെ ഒരേ ഒരു ഇരിപ്പ്. കിടന്നാലോ ഉറക്കം വരികയുമില്ല. തിരിഞ്ഞും മറിഞ്ഞും ഇങ്ങനെ ഉറങ്ങാതെ മക്കൾക്ക് കാവലായി. മക്കളെ ഓർത്ത് ഈ മക്കൾക്ക് ആര് തുണയാകുമെന്നോർത്ത് വിലപിക്കുന്ന മനസ്സ്. ഇത്രയും പരിഷ്കൃതമായ ഒരു സമൂഹത്തിൽ ഒരു പട്ടികജാതി ദളിത് കുടുംബം ഒറ്റപ്പെട്ട് ജീവിക്കുന്നു. സർക്കാരിന്റെ ഏത് ക്ഷേമ പദ്ധതികളിലാണ് ഇവർ പെടുക? സമൂഹത്തിലെ ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്കായി സർക്കാർ നിരവധി ക്ഷേമ പദ്ധതികളും കോടിക്കണക്കിന് രൂപയുടെയും ധനസഹായങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ മറ്റാരെക്കാളും അർഹതയുള്ള ഇവർ ഇതൊന്നും അറിയാതെയും അറിഞ്ഞാൽ തന്നെ ആരും സഹായിക്കാനില്ലാതെയും നിസ്സഹായരായി ഇവരുടെ ഈ ലോകത്ത് കഴിയുന്നു. ഒരു കാഴ്ചയ്ക്കും വേണ്ടാത്ത ഇവർ ഒരിറ്റു കരുണയ്ക്കായി ഇവിടെ കാത്തിരിക്കുകയാണ്. ഇവരെ സംരക്ഷിക്കാൻ ഇവിടെ ഒരു MLA MPO സാമുദായിക സംഘടനകളോ ആരുമില്ല. ദുരിതങ്ങളോടെ ജനിച്ച് ദുരിതപൂർണമായി ജീവിച്ച് ദുരിതമായി തന്നെ മടങ്ങുന്നു. കേരളത്തിന്റെ കാരുണ്യത്തിന് മുൻപിൽ ഒരു കാഴ്ചയ്ക്കും വേണ്ടാത്ത ഈ പട്ടികജാതി ദളിത് കുടുംബത്തെ സമർപ്പിക്കുന്നു. കണ്ണുള്ളവർ കാണട്ടെ, കാതുള്ളവർ കേൾക്കട്ടെ, ഹൃദയമുള്ളവർ തൊട്ടറിയട്ടെ. ഭർത്താവിനെയും ബദിരയും മൂകയുമായ ഒരു മകളെയും ദൈവം നേരത്തെ വിളിച്ചെങ്കിലും മറ്റ് 3 മക്കളെയും ഇതുവരെ സംരക്ഷിച്ച ഈ അമ്മയ്ക്ക് ഒറ്റ ചിന്തയുള്ളൂ. നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് പോലെ തന്നെ, ദേവകിയുടെ കാലശേഷം ഇനി ഇവർക്ക് ആര് എന്നുള്ളത് തന്നെ. വാക്കേറിയ ഭഗവാൻ ഇരയും നൽകിക്കൊള്ളും എന്നുള്ള ദേവകിയുടെ പഴമൊഴി. ദേവകി എല്ലാം ദൈവത്തിന് സമർപ്പിക്കുകയാണ്. കണ്ണുള്ളവർ കാണട്ടെ, കാതുള്ളവർ കേൾക്കട്ടെ. കാഴ്ചപ്പതിപ്പിന്റെ നിശബ്ദമായ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. കാഴ്ചപ്പതിപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും സ്നേഹവും ശാസനയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വിലാസം: കാഴ്ചപ്പതിപ്പ് കെയർ ഓഫ് ജീവൻ TV പാലാരിവട്ടം കൊച്ചിൻ 25. ഞങ്ങളുടെ മെയിൽ ID kaalchapathippu@jeevan.tv. ടെലിഫോൺ നമ്പർ 8086009211. കാഴ്ചയെയും കാഴ്ചയിൽ പെട്ടുപോയവരെയും കാഴ്ചയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെയും ഒരു കാഴ്ചയ്ക്കും വേണ്ടാത്തവരെയും കുറിച്ചുള്ള കാഴ്ചപ്പതിപ്പ് ഇനി അടുത്ത ശനിയാഴ്ച രാത്രി 10:30. നമസ്കാരം.